നമസ്കാരം രണ്ടു മാസത്തോളമായി മലയാളികൾ ആഘോഷിച്ച ഒരു ബന്ധമാണ് ദിൽഷ പ്രസന്നൻ്റേയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റേതും ഇരുവരെയും മലയാളികൾക്ക് ആരും പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുകയെന്നും വേണ്ട ഏഷ്യാനെറ്റ് ചാനൽ പരിപാടിയായ ബിഗ് ബോസ് സീസൺ ഫോറിലെ ടൈറ്റിൽ വിന്നറായിരുന്നു ദിൽഷ ഷോയിൽ കപ്പെടുക്കുമെന്ന് കരുതിയ ഷോയിലെ തന്നെ ഏറ്റവും ശക്തനായ പോരാളിയായിരുന്നു ഡോക്ടർ റോബിൻ കളിയുടെ ഇടയ്ക്ക് വച്ച് പുറത്താകേണ്ടി വന്നുവെങ്കിലും റോബിൻ്റെ ഫാൻ സപ്പോർട്ട് ഏഷ്യാനെറ്റിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു പുറത്തിറങ്ങിയ ശേഷം നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട ഡോക്ടർ മച്ചാൻ ഷോയ്ക്കിടയിൽ വച്ചാണ് ദിൽഷയോട് പ്രണയം തോന്നിയത് മറച്ചു വയ്ക്കാതെ അവിടെ വെച്ച് തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം എന്നാൽ അപ്പോൾ പ്രണയം തള്ളിക്കളഞ്ഞ ദിൽഷ പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന മറുപടിയാണ് ഡോക്ടർക്ക് നൽകിയിരുന്നത് അതെന്തായാലും ഡോക്ടർക്ക് ദിൽഷയോടുള്ള പ്രണയം മലയാളികൾ ഏറ്റെടുക്കുക തന്നെ ചെയ്തു അവർ അതിന് ദിൽറോബ് എന്ന ഓമന പേരുമിട്ടു ടൈറ്റിൽ വിന്നറായി പുറത്തു വന്ന ശേഷവും ദിൽഷയോട് ചാനൽ പ്രവർത്തകരും ആരാധകരും ഏറ്റവും അധികം ചോദിച്ച കാര്യം എന്നാണ് വിവാഹമെന്ന് തന്നെയാണ് പക്ഷേ ദിൽഷ അതിൽ നിന്നെല്ലാം മാറുന്ന രീതിയിലേക്കാണ് പോയത് എന്തായാലും തൽക്കാലം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് ദിൽഷ ഇപ്പോൾ പറയുന്ന മറുപടി ദിൽഷയുടെ മനസ്സിൽ അതിലും ചില വലിയ പ്രൊജക്റ്റുകൾ രൂപം കൊണ്ടിട്ടുണ്ട് എന്നതാണ് അതിന് മറുപടിയായി അവരോട് ഏറെ അടുപ്പമുള്ളവർ പറയുന്നത് ഇപ്പോഴുള്ള പ്രശസ്തിയുൾ ഇൻ്റർനാഷണൽ ലെവലിൽ ചില ഡാൻസ് ഷോകൾ ദിൽഷയ്ക്ക് അടുക്കുന്നുണ്ട് എന്നും അതിനാലാണ് അവർ ഇപ്പോൾ വിവാഹത്തിനും മറ്റും വലിയ പ്രാധാന്യം കൊടുക്കാത്തത് എന്നുമാണ് അടുപ്പമുള്ളവരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ചില വമ്പൻ സിനിമാ പ്രൊജക്ടുകളും ദിൽഷയ്ക്ക് അടുത്തിട്ടുണ്ട് എന്നും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് ഇപ്പോൾ താരം ശ്രദ്ധിക്കുന്നത് എന്നും അടുപ്പമുള്ളവർ പറയുന്നു ഇപ്പോൾ വിവാഹിതയായാൽ ദിൽഷയുടെ വലിയ മോഹങ്ങൾ നടക്കാതെ വരുമെന്നും അതിനാൽ പ്രണയത്തിനും വിവാഹത്തിനും ഒന്നും ദിൽഷ തൽക്കാലത്തേക്ക് ഇല്ല എന്നുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മറ്റൊന്ന് തൻ്റെ സങ്കല്പത്തിലുള്ള പുരുഷനല്ല റോബിനെന്ന് എന്ന് ദിൽഷ പലപ്പോഴും അടുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മലയാളികൾ ചാർത്തിക്കൊടുത്ത പ്രണയം പെട്ടെന്ന് തള്ളിക്കളയാനും ദൃശ്യിക്കഴിയില്ല അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ ഉരുട്ടിവിടാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നതെന്ന് വ്യക്തമാകുന്നു